എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീതി, കിംസ് ഹെൽത്ത് കൊല്ലം ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ ചുരുക്കത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോവിഡ് രോഗമുക്തരായവരിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന രണ്ട് ശ്വാസകോശ പ്രശ്നങ്ങളെ പറ്റിയാണ്. വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ്. അതിൽ കോവിഡ് രോഗം ബാധിച്ച സമയത്തും കോവിഡ് രോഗമുക്തരായവരിലും ചുമയും ശ്വാസമുട്ടലും കണ്ടുവരാറുണ്ട്. ചില ആളുകളിൽ കോവിഡ് രോഗം വന്ന് കഴിഞ്ഞതിന് ശേഷവും ഈ ചുമയും ശ്വാസമുട്ടലും വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ അത് ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം. അപ്പം ചുമയാണെങ്കിൽ വരണ്ട ചുമയാകാം, കഫത്തോടുകൂടിയുള്ള ചുമയാകാം, വലിവോടുകൂടിയുള്ള ചുമയും ശ്വാസമുട്ടലും ആകാം, നടക്കുമ്പം ഉള്ള കിതപ്പാകാം, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള കിതപ്പാകാം. അങ്ങനെ പല രീതിയിലും ചുമയും ശ്വാസമുട്ടലും കണ്ടുവരാറുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. കോവിഡ് രോഗം ബാധിച്ച് ശ്വാസകോശത്തിനുണ്ടായ തകരാറുകൾ മൂലം ചുമയും ശ്വാസമുട്ടലും ഉണ്ടാകാം. ശ്വാസനാളത്തിൽ വരുന്ന ചേഞ്ചസ് മൂലം ചുമയും വലിവും ശ്വാസമുട്ടലും ഉണ്ടാകാം. ഒരു പോസ്റ്റ് വൈറൽ റിയാക്റ്റീവ് എയർവേ അല്ലെങ്കിൽ ഒരു ബ്രോങ്കൈറ്റിസ് പോലെ കാണാം. പിന്നെ ചിലതരം ഇൻഫെക്ഷൻസ്, അതായത് പോസ്റ്റ് കോവിഡ് രോഗികളിൽ TB അഥവാ ക്ഷയരോഗം, ഇതുമൂലമുള്ള ഇൻഫെക്ഷൻസ് കാരണവും വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും കണ്ടുവരാറുണ്ട്. പിന്നെ അസിഡിറ്റി, സൈനസൈറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണവും വിട്ടുമാറാത്ത ചുമയും കാണാറുണ്ട്. പിന്നെ ഇത് കൂടാതെ സീരിയസ് ആയ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൾമണറി എംബോളിസം, ഇങ്ങനത്തെ സീരിയസ് കോംപ്ലിക്കേഷൻസ് മൂലവും ആൾക്കാർക്ക് കിതപ്പും ശ്വാസമുട്ടലും നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കാരണം എങ്ങനെ നിർണയിക്കാം എന്നുള്ളത് നോക്കാം. പ്രധാനമായും രോഗിയുടെ പരിശോധനയിലൂടെയും രോഗിയുടെ പൾസ് ഓക്സിമെട്രി, അതായത് ഓക്സിജൻ ലെവൽസും നമുക്കൊരു രോഗനിർണയത്തിന് വളരെ സഹായിക്കുന്നതാണ്. ഇത് കൂടാതെയുള്ള അഡീഷണൽ ടെസ്റ്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നെഞ്ചിൻ്റെ എക്സ്റേ, പൾമണറി ഫങ്ഷൻ ടെസ്റ്റിംഗ്, ECG, പിന്നെ ചില രോഗികളിൽ നെഞ്ചിൻ്റെ സ്കാന്, എക്കോ പരിശോധന മുതലായവയും നമുക്ക് ഈ ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും എന്ത് മൂലമാണ് ഈ ചുമയും ശ്വാസമുട്ടലും വരുന്നത്, അതിൻ്റെ കാരണം കണ്ടെത്തിയെന്ന ചികിത്സയാണ് ഇതിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇൻഹേലറുകളാകാം, അല്ലെങ്കിൽ കാർഡിയാക് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയാകാം, അല്ലെങ്കിൽ CT സ്കാനിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മരുന്നുകളും ആകാം. ഒരു ചെറിയ ശതമാനം രോഗികളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ നടക്കുവാനുള്ള കിതപ്പും കണ്ടുവരാറുണ്ട്. എല്ലാ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോഴും പരിശോധനകളിലും എല്ലാം നോർമലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് പൾമണറി റീഹാബിലിറ്റേഷൻ എക്സസൈസ് മൂലവും നല്ല ഇംപ്രൂവ്മെൻറ്റ് കണ്ടുവരാറുണ്ട്. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്.